ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ ഈ കഴിഞ്ഞ മെയ് 21 തീയതി ആഘോഷിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ലാലേട്ടന്റെ പേജിൽ ഭീമന്റെ ആ ഒരു ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭീമൻ ഗതയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു കേക്കുണ്ടായിരുന്നു. മാത്രമല്ല വീരേന്ദ്ര സേവാഗ് പോലും ലാലേട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ള ട്വിറ്റർ പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മലയാളികളെല്ലാം ഒരുപാട് സന്തോഷിച്ച ഒരു കാര്യമുണ്ട്, ലാലേട്ടന്റെ പേരിൽ ഒരു മലയാള സിനിമ വരാൻ പോവുകയാണ്. മോഹൻലാൽ എന്നാണ് ആ സിനിമയുടെ പേര്. പിന്നെ ഞങ്ങൾക്ക് ആർ ജി ചിഞ്ചുവിനും ആർ ജി ഷിഫിനും കുറച്ചുകൂടി സന്തോഷമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ആണ് മോഹൻലാൽ എന്ന ആ സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. ഈ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളിനെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇതാ ഇപ്പോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പവിശങ്കർ, ഹായ്. ഈ മിടുക്കനാണ്, ഇതാണ് പോസ്റ്റർ. അതെ, എല്ലാവരും നല്ലതുപോലെ കൺ തുറന്ന് കാണുക. മലയാളികളെല്ലാം കണ്ടു കഴിഞ്ഞ പോസ്റ്ററാണ് ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന പോസ്റ്റർ അല്ലെ. എന്താണ് പവി ഇതിന്റെ പ്രത്യേകത? എന്താ ഇതിന്റെ പ്രത്യേകത? ആ പേരാണ് മോഹൻലാൽ എന്ന പേരാണ് ഇതിന്റെ പ്രത്യേകത. ആ ഇത് ഭയങ്കര ഒരു എന്താ പറയാ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് മോഹൻലാലിന്റെ പേരില് ടൈറ്റിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്, മലയാളം സിനിമയിൽ അങ്ങനെ ഒരു പേരിലൊരു സിനിമയും അതിന്റെ ടൈറ്റിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള ഭാഗ്യം. അപ്പോ വേറെ സംഭവം ഈ പോസ്റ്റ് ഒന്ന് കണ്ടാൽ അറിയാൻ പറ്റും, ഒന്ന് ഇങ്ങനെ ഈ പോസ്റ്റ് കണ്ടാൽ അറിയാൻ പറ്റും. ഈ ലാൽ എന്ന് എഴുതിയിരിക്കുന്നതിൽ ഈ ലാലിന്റെ ഈ ഇല്ലുണ്ടല്ലോ, അതിൽ ലാലേട്ടന്റെ ഫേസ് ആണ്. രണ്ട് റെയ്ബാൻ ഗ്ലാസ് അല്ലെ സ്ഫടികം. അപ്പൊ ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു സംവിധായകനായിട്ടുള്ള സാധ്യതയാക്കിയ പവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആൾക്ക് വേണ്ടത് ഇത് കാണുമ്പോ ഫാൻസുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കളർഫുൾ ആയിട്ടുള്ള മാസ് ആയിട്ടുള്ള ഭയങ്കര റൊമാന്റിക് ആയിട്ടുള്ള അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടൊരു ടൈറ്റിലാണ് ആൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആൾക്ക് ആകെ വേണ്ട ഒരു ഒറ്റ സാധനം ഉണ്ടായിരുന്നുള്ളൂ, ഡീ എന്ന് പറയുന്നത് എവിടെയെങ്കിലും മോഹൻലാലിന്റെ ഒരു ഫേസ് ചെയ്യാന്നുള്ള. അപ്പൊ അത് തന്നെയായിരുന്നു ഇതിനകത്തുള്ള ചാലഞ്ചിങ് ആയിട്ട്. അപ്പൊ ആളിങ്ങനെ ഓരോ ലെറ്റേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് മോഹൻലാലില് മായിലൊരു മോഹൻലാലിനെ ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഏറ്റവും അവസാനത്തെ ഇല്ലില് ഇത് ചെയ്യേണ്ടി വരും. പക്ഷെ അതായിരുന്നു അതിനകത്ത് രസമായിട്ട് തോന്നിയതും. അപ്പൊ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. എല്ലാവരും അതിനകത്ത് ആ ടൈറ്റിൽ പറയുന്ന ഏറ്റവും രസമുള്ള കാര്യം അത് തന്നെയാണ്, ആ ഇല്ലില് ലാലേട്ടന്റെ ഫേസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ കാണുന്നത് ആ ഒരു പോസ്റ്റർ എങ്ങനെയെന്നാണ്. മോഹൻലാൽ എന്ന് എഴുതിയിരിക്കുമ്പോ ആ മോഹൻലാൽ എന്ന് പറയുന്ന ഓരോ ലെറ്റേഴ്സിനകത്തും ലാലേട്ടന്റെ ഓരോ സിനിമയുടെ ഡയലോഗുകൾ ഉണ്ട്. നമുക്ക് നോക്കിയാലോ. സടക്ക് സടക്കുണ്ട്, അതുപോലെ എന്നോട് പറ ഐ ലവ് യു അതുണ്ട്, നിന്റെ അച്ഛനാടാ പോൾ പാപ്പർ ആ ഒരു ഡയലോഗ് ഉണ്ട്, എന്താണോ വാര്യരെ ഞാൻ നന്നാവാത്തത് അതുണ്ട്. ഓക്കെ, അപ്പൊ പവി ഇനി ഞങ്ങളുടെ ആർ ജി ഷിഫിന്റെയും ആർ ജി ചിഞ്ചുവിന്റെയും ഒരു കാരിക്കേച്ചർ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസാവൂലോ. ഞാനുണ്ട്, ചിഞ്ചുണ്ട്. അപ്പോ സ്പെഷ്യൽ താങ്ക്സ് പവി മുത്താണ് മോനെ വടാ ഗംഭീരട്ടോ. ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം.